ഏഴാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും നീതിമാന്റെ വീട്ടിൽ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. വിശ്വസിക്കാം, നമുക്കും ഐശ്വര്യവും സമ്പത്തിനാലും നിറയാം. ഹല്ലേലൂയ. ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ, ഐശ്വര്യവും സമ്പത്തും എന്റെ കൂടാരത്തിൽ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കർത്താവിനെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ കർത്താവിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്നെ നോക്കിക്കൊള്ളും, ഐ മീൻ എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് എന്ന് പറയും. ആ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നമ്മളെക്കുറിച്ച് യാതൊരു മിസ്ഫോർച്യൂണായ കാര്യങ്ങളും ദൈവം ആ പദ്ധതിയിൽ ഇട്ടിട്ടില്ല. എൻ്റെ ശുഭകരമായ ഭാവിയാണ് ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ എന്നെക്കുറിച്ചിട്ടുള്ളത് ശുഭകരമായ ഭാവിയാണ്. എന്നാൽ പലപ്പോഴും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ വേദനയോ അല്ലെങ്കിൽ പ്രതികൂലങ്ങളോ വരുമ്പം ദൈവം അറിയാതൊന്നും വരുന്നില്ല, ദൈവം എനിക്ക് അനുവദിച്ചതാണ് എന്ന് പറയുന്നവരായിരിക്കും പലരും. എന്നാൽ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന എല്ലാ തെറ്റായ ചിന്തകൾക്കും ഒരു മറുപടി ആകട്ടെ. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. യാക്കോബിൽ തിന്മ കാണാനില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യാക്കോബിൽ തിന്മ കാണാനില്ല. ഒന്ന് ഉറക്കെ പറ ഞാൻ അതിന് ഇംഗ്ലീഷ് വേർഷൻസിൽ ഒന്ന് രണ്ടെണ്ണം വായിക്കട്ടെ. നോ മിസ്ഫോർച്യൂൺ ഇൻ ഹിസ് പ്ലാൻ ഫോർ ജേക്കബ്. ദൈവത്തിന് ജേക്കബിനുള്ള, അല്ലെങ്കിൽ ജോസ് യാക്കോബിനുള്ള പദ്ധതിയിൽ ഒരു മിസ്ഫോർച്യൂണും ഇല്ലെന്ന്, അങ്ങനെ കാര്യപരിപാടി ഇല്ലെന്ന്. നിങ്ങൾ ബൈബിളിൽ അപ്പോസ്തല പ്രവൃത്തി 2:24 വാക്യം വായിച്ചിട്ടുണ്ടോ? മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് വായിച്ചിട്ടില്ലേ നിങ്ങളാരും? മരണത്തിന് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്? പറ്റില്ലായിരുന്നു എന്നോ സാധിച്ചില്ലായിരുന്നു എന്നോ അല്ല എഴുതിയിരിക്കുന്നത്, ആ ഇമ്പോസിബിൾ ആയിരുന്നു എന്നോ. അതുപോലെ ബൈബിള് പറയുവോ, സ്വർഗത്തിന് നിങ്ങളെ കുറിച്ച് പദ്ധതിയിൽ എന്തില്ലെന്ന്? മിസ്ഫോർച്യൂൺസ് ഒന്നും ഇല്ലെന്ന്. നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ശുഭകരമായ ഭാവിയെ, പ്രത്യാശയുള്ള ഭാവിയെ, സക്സസ്ഫുൾ ആയ ഭാവിയെ എനിക്ക് നൽകുവാൻ തക്കവണ്ണമുള്ള മിസ്ഫോർച്യൂൺസ് ഒന്നുമില്ലാത്ത. അടുത്തിരിക്കുന്ന 3-4 കൈ പേര് കൊടുത്തിട്ട് പറയണം, നോ മിസ്ഫോർച്യൂൺസ്. സത്യത്തിൽ നിങ്ങൾ ഇരുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം അത്ര ചൂടും ബഹളം ഒക്കെ അതിനകത്തുണ്ട്. പക്ഷെ എനിക്ക് ആവേശം കൊണ്ട് സഹിക്കാൻ വയ്യ. നിങ്ങൾ ആ വാചകത്തിന്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചേ. നോ മിസ്ഫോർച്യൂൺ ഈസ് ഇൻ ഹിസ് പ്ലാൻ ഫോർ ജോസഫ്. ജേക്കബ് എന്ന് പറഞ്ഞാൽ ജേക്കബിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു ഒരു പ്ലാനും ഇല്ലെന്ന്. പിന്നെ എങ്ങനാ വേറൊരു സാധനം കുത്തി കയറുന്നേ? ദൈവത്തിന്റെ പ്ലാനിലില്ലാത്തത് എങ്ങനെങ്കിലും നിന്റെ വീട്ടിൽ കയറുവോ? അടുത്തിരിക്കുന്നവരോട് ചോദിക്കേ,
ദൈവത്തിന്റെ പ്ലാനിലില്ലാത്തത് ഏതെങ്കിലും വീട്ടിൽ കയറുവോ, അത് മരുമോളായാലും മരുമോനായാലും സമ്പത്തായാലും ബിസിനസ് ആയാലും ജോലിയായാലും വഴിയായാലും വസ്തുവകയായാലും വീടായാലും അത് ഏതെങ്കിലും അകത്ത് കയറുവോ. ആമേൻ. നിങ്ങളതിനെ ചുള്ളിച്ചാടിയില്ല കേട്ടോ. ആമേൻ പറ. നോ മിസ്ഫോർച്യൂൺസ്. ശബ്ദം ഉയർത്തി പറ. നോ മിസ്ഫോർച്യൂൺ. വേറെ ട്രാൻസ്ലേഷൻ പറയുന്നത്, ഐ ഡിഡ് നോട്ട് സീ എനി ട്രബിൾസ് കമ്മിങ് ഓൺ ദ പീപ്പിൾ ഓഫ് ജേക്കബ്. ജേക്കബ് എന്ന് പറയുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുകളിൽ ഒരു ട്രബിള്, ഒരു ഇടർച്ച വരുന്നത് എനിക്ക് കാണുവാനില്ല എന്ന് പറഞ്ഞ ഈ രാജ്യത്തിനകത്തേക്ക് കയറിയ മിസ്ഫോർച്യൂൺ തീർന്നു. ഈ രാജ്യത്തിനകത്ത് കയറിയാൽ ട്രബിൾസ് തീർന്നു. നിന്റെ ട്രബിളുകൾ തീർന്ന ഞായറാഴ്ച ആ കർത്താവിനെ അറിഞ്ഞ ഞായറാഴ്ച. ആമേൻ. ആമേൻ. ലുസ്സോറോ കൊലോബോറോ. നോ മിസ്ഫോർച്യൂൺ. നോ ഫെയിലിയർ. നോ ഫെയിലിയർ. യു ആർ നോട്ട് ഗോയിങ് ടു ബി എ വിക്ടിം. ഓ, ഐ ആം ഓൾവേസ് ബിക്കം എ വിക്ടർ. ഐ ആം എ വിക്ടർ. I am a success. I am a victor. Amen. I am a success. I am a victor. I am a success. Hallelujah. I am a victor. I am a success. I am a success. Come on, kai adichu re. Amen bara. Amen. Raka bara na ko so roko bara. Rekulu ba 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 ba. Reku shabala. അടുത്ത വാചകം കൂടെ വായിച്ചിട്ട് അവസാനിപ്പിക്കണോ എന്തേ ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. സാധിക്കുന്നെങ്കിൽ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. തൊട്ട് നോക്കാമെന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് അടുത്ത വാക്ക്, ദേർ ഈസ് നോ എൻചാൻമെന്റ്. അടുത്ത വാക്ക് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് എൻചാൻമെന്റ്. എൻചാൻമെന്റ് എന്ന വാക്ക് പറയാനൊരു കാരണമുണ്ട്. മലയാളത്തിൽ അതിനെ എഴുതിയിരിക്കുന്നത് അവനെ എന്തില്ലെന്ന, ആഭിചാരം അവനെ ഏൽക്കത്തില്ലെന്ന. എൻചാൻമെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിയ സാധനമാണ്. അവിടെ എഴുതിയിരിക്കുന്നത് ലക്ഷണവിദ്യ, അവിടെ എഴുതിയിരിക്കുന്ന ആഭിചാരം, അവിടെ എഴുതിയിരിക്കുന്ന മലയാള വാക്കിൻ്റെ അർത്ഥമാണ് പറയുന്നത് ആഭിചാരം, ലക്ഷണവിദ്യ, മന്ത്രബലം. ഇതൊന്നും കൂടെ കേറത്തില്ല. ലക്ഷണം ഇട്ടുകൊണ്ട് നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. നിന്റെ ലക്ഷണത്തിലെ തെറ്റു നീ. അടുത്തിരിക്കുന്നവരോട് പറ ലക്ഷണമൊക്കെ ഇട്ടുകൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ, പക്ഷെ ഒരു ലക്ഷണം ഇങ്ങോട്ട് വലിക്കത്തില്ല. മഷിയോ ക്രീമോ നിവിയുടെ ക്രീമോ ഏത് വേണേ നീ ഇട്ടോ, പക്ഷെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും കാണാൻ പോകുന്നില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു രാമീൻ പറ. ഇലയിലോ പാത്രത്തിലോ എവിടെ വേണമെങ്കിലും നീട്ടോ, അത് ക്രീം പോലെ ഇരിക്കത്തുള്ളൂ. ഒരു മഷിയായിട്ടും കാണത്തില്ല, ഒരു ലക്ഷണവും നടക്കത്തില്ല, ഒരു മന്ത്രഫലം ഉണ്ടാകത്തില്ല, ഒരു ആഭിചാരവും ഇല്ല. അടുത്ത നിങ്ങൾക്കറിയോ, ഒരു വശീകരണവും നടക്കത്തില്ല. എൻചാൻസ്മെന്റ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അതാ, ഒരു വശീകരണവും നടക്കത്തില്ല. നിന്നെ ആരും മോഹിപ്പിക്കുകയില്ല. അടുത്തിരിക്കുന്നവരോട് പറ, ഒരു നെറ്റും നിന്നെ വശീകരിക്കത്തില്ല. പറ. നിങ്ങൾക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോളിവുഡ് ഫിലിംസ്. കാരണം എന്നാണെന്നറിയാം, അതിനത് അടിപൊളി, അത് ഭയങ്കര റിയാലിറ്റിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ആ റിയാലിറ്റിയുടെ ഇടയിൽ റിയാലിറ്റിയിലെ ഒരു സെക്ഷൽ സീനും കൂടെ കാണും. അത് കണ്ടു കഴിഞ്ഞാൽ അത് മാത്രമേ പിന്നെ റിയലായി നമ്മുടെ തലയെ കാണത്തുള്ളൂ. അതും റിയൽ പോലെ ആയിരിക്കുന്നത് കൊണ്ട് അത് തന്നെ തന്നെ ഒന്ന് പോകത്തില്ല. ആ 5 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ടാണ് അവർ സിനിമ ഉണ്ടാക്കുന്നത് പോലും. കണ്ട ഒറ്റ ഒന്നും മിണ്ടണില്ല. ആ സമയത്ത് ചില വിശുദ്ധന്മാരായ ആളുകൾ ഇവിടെ ഇരിക്കുന്നവർ പറയുന്നത്, ആ സമയത്ത് നമ്മളും കണ്ണടക്കേക്കണം, മറ്റെല്ലാം കണ്ടേക്കണം. എടയോ മോനെ, മറ്റതെല്ലാം നീ മറക്കും, ഇത് മാത്രം നീ കണ്ണ് തുറന്ന് കാണും. നിങ്ങളെന്താ അമീന സോദരമൊക്കെ പോയ ഐ ബ്രദറെ, അത് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ണടച്ചാൽ മതി. ഇങ്ങനെയെങ്കിലും നോക്കുന്നീ, ഇങ്ങനെയെങ്കിലും കണ്ണടച്ചിരിക്കുക, പക്ഷെ ഇടയിൽ കൂടെ കാണാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അത് മാത്രം മനസ്സിൽ നിന്ന് പോകത്തില്ല. അങ്ങനെ ഒരു നെറ്റ് നിന്റെ മേൽ വരണ്ട. നീ ആരാന്നറിയണമെങ്കിൽ നിന്റെ യൂട്യൂബിൽ നിന്ന് എടുത്ത് കാണിച്ചു തന്നാൽ മതി. ഒന്ന് റോൾ സ്ക്രോൾ ചെയ്ത ആരാ പോപ്പ് ചെയ്ത് വരുന്നത്, അതാ നീ കൂടുതൽ കാണുന്ന ആള്. അതുകൊണ്ട് ആരുടെ കയ്യിലും യൂട്യൂബ് കൊടുക്കല്ലേ, ഒന്നും കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഇടയ്ക്ക് പുള്ളി ജമ്പ് ചെയ്ത് പുറത്ത് വരും.
പുള്ളി അങ്ങനെ ആഗ്രഹിക്കാത്ത സമയത്ത് ആഗ്രഹമായിട്ട് വരും. വശീകരണം. ബൈബിൾ പറയുവോ ഇസ്രായേലിനെ വശീകരിക്കാൻ ഒക്കത്തില്ല. ഒന്ന് എഴുന്നേറ്റ് വന്നിട്ട് പറ എന്നെ തൊടത്തില്ല. പറ ശബ്ദമുയർത്തി പറ, എന്റെ കുഞ്ഞുങ്ങൾ വശീകരിക്കപ്പെടത്തില്ല, ഞാൻ വശീകരിക്കപ്പെടത്തില്ല, ഒരു മോഹ വലയത്തിലും വീഴത്തില്ല. മോഹവലയത്തിൽ വീഴത്തില്ല, വശീകരണ വലയിൽ വീഴത്തില്ല. ഞാൻ ദൈവത്തിന്റെ വകയാ. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമീൻ പറ, ശബ്ദമുയർത്തി ആമീൻ പറ. അപ്പൊ ദൈവരാജ്യത്തിനകത്തൊരാൾ വന്നാൽ ശപിക്കാൻ വന്നവന് പോലും എന്തും മനസ്സിലാകും, ഈ പരിപാടിയും നടക്കത്തില്ല ഇവന്റെ അടുത്ത്. മന്ത്രവാദമോ ആഭിചാരമോ ലക്ഷണവിദ്യയോ മോഹമോ വശീകരണമോ ശാപമോ പ്രാക്കോ തലവിധിയോ ദുർവിധിയോ അവസാനമോ അന്ത്യവിധിയോ ഇതൊന്നും ഒരു കാര്യം ചെലവാകത്തില്ല മോനെ. ഇതൊന്നും ചെലവാകുന്ന സ്ഥലത്തല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം സേഫ്. ഞാൻ സുരക്ഷിതനാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമീൻ പറ. ഏയ് മോശയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് അവന് ഫറവോന്റെ സൈന്യത്തെ അറിയാം, ഫറവോന്റെ ശക്തി അറിയാം, ഫറവോന്റെ ആൾബലത്തെ അറിയാം, ഫറവോന്റെ മാജിക്കിനെ അറിയാം. അവൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്നിട്ടോ, ഞാനിതൊക്കെ പറഞ്ഞ് ആര് വിശ്വസിക്കാനാ? യേശു പറഞ്ഞു നിന്റെ കയ്യിലുള്ള വടിയിടണം, അത് പാമ്പാകും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ. മോശ അങ്ങനെ ചെയ്തു എന്നാ എഴുതിയിരിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം, മന്ത്രവാദികളും പാമ്പിനെ ഉണ്ടാക്കി. എനിക്കൊരു സംശയം, അപ്പൊ ജീവനെ ഉണ്ടാക്കാൻ മന്ത്രവാദികൾക്കും ദുർശക്തികൾക്കും കഴിയുമോ? യെസ്, കഴിയും. പക്ഷെ ജീവനെ നിലനിർത്താൻ കഴിയത്തില്ല. Are you following me? മന്ത്രവാദികളുടെ പാമ്പുകളും തലപൊക്കിയപ്പോ മോശയുടെ പാമ്പ് കണ്ട് തിരിച്ചു ഓടി മാളത്തിൽ കയറി എന്നല്ല, ഇവൻ ഓരോരുത്തരുടെ അടുക്ക ചെന്ന് അവന്റെ തല മുതൽ വിഴുങ്ങിക്കളഞ്ഞു. ദൂത് പറയട്ടെ, നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആഭിചാരം ഫലിക്കത്തില്ലെന്നല്ല ഞാൻ പറയാൻ പോകുന്നേ. നീ ആയിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യത്തിന്റെ ശക്തി മറ്റേതിനെ വിഴുങ്ങിക്കളയുന്ന ശക്തിയാണ്. നിനക്കെതിരെ ആരെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ താമസിയാതെ നിങ്ങൾ എവിടെ ആരാധനയ്ക്ക് പോകുന്നേ, ഞാൻ അങ്ങോട്ട് വരൂ എന്ന് പറയിപ്പിക്കുന്നതാണത്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമീൻ പറ. ഒരു തടയും വെക്കണ്ട, ഒരു പാസ്റ്ററും വന്ന് പ്രാർത്ഥിക്കണ്ട, ഒരു ഒരു ജാസനിയും ബഹളമൊന്നും വേണ്ട. നീ ആ വീട്ടിലോട് ചെന്ന് കയറുമ്പോ പറഞ്ഞാ മതി, ഐ ആം വാക്കിംഗ് വിത്ത് ദ സ്പിരിച്വൽ വേൾഡ്. ഞാൻ ദൈവരാജ്യത്തിനോടൊപ്പമാ നടക്കുന്നേ. ഞാൻ നിങ്ങളോട് പറയാ, ചുറ്റും കെട്ടിയിരിക്കുന്ന എല്ലാ നാലാം വേദവും അഞ്ചാം വേദവും ആറാം വേദവും ആസനത്തി ഇരുന്ന് പൊട്ടുക, അല്ലാതെ വേറെ പരിപാടി ഒന്നും ഇല്ല. അതോടെ തീരുവോ? നിന്നെ തൊടത്തില്ല. അതിന് മന്ത്രവാദികൾ നൈലിലെ വെള്ളത്തെ രക്തമാക്കിയപ്പോ മന്ത്രവാദികളും അങ്ങനെ ചെയ്തു. തവളെ ഉണ്ടാക്കിയപ്പോ മന്ത്രവാദികളും ചെയ്തു. പക്ഷെ തവളെ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോ നടന്നില്ല. ചിലതിനെ ഉണ്ടാക്കാൻ അവന് കഴിയും, പക്ഷേ അതിൻ്റെയൊക്കെ കൺട്രോൾ അവൻ ഉണ്ടാക്കിയതിൻ്റെയും കൺട്രോൾ എൻ്റെ അപ്പൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് പിടികിട്ടുന്നത്? എനിക്ക് പിടികിട്ടുന്നില്ല. ശരിക്കും ഇത് തലയിൽ കയറി രക്ഷപ്പെട്ടു. മന്ത്രവാദി എന്തോ ഉണ്ടാക്കി തവളെ ഉണ്ടാക്കി, മന്ത്രവാദി എന്തോ ഉണ്ടാക്കി പാമ്പിനെ ഉണ്ടാക്കി, പക്ഷേ ആ ഉണ്ടാക്കിയതിൻ്റെ കൺട്രോൾ ഉണ്ടാക്കിയവൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. നിനക്കെന്തോ സാധനം ഉണ്ടാക്കി വിടട്ടെ, ആ ഉണ്ടാക്കി വിടുന്നവന്റെ കയ്യിൽ നിന്ന് പോലും ആ കൺട്രോൾ പോയി. പകരം എന്റെ ദൈവം കൺട്രോൾ എടുത്തിട്ട് പറയുവാ,
ഏതിനെ കൊല്ലണോന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലാവുന്നു? വടി പൊടിമേൽ അടിച്ചു, പേനുണ്ടായി. മന്ത്രവാദികൾ പറഞ്ഞു, ഇനി അങ്ങോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ആ വെളിപ്പെട്ട് നിൽക്കുന്ന മോശയുടെ കൈയും വടിയുണ്ടല്ലോ, അത് വടിയും കൈയൊന്നുമല്ല, അത് അങ്ങേരുടെ വരല. അതുകൊണ്ട് യേശു പറഞ്ഞേ, ഞാൻ ദുരാത്മാക്കളെ പുറത്താക്കുന്നത് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ദൈവരാജ്യത്തിനകത്തെ കർത്താവിന്റെ വിരൽ എന്ന് പറയുന്നത് നീയാ. വേണ്ടവർക്ക് ആമീൻ പറയാം. ഇന്ന് രാത്രി ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയിട്ട് ഈ വിരല് കാണിച്ചിട്ട് പറ, ഇത് പാപം ചെയ്യാനുള്ള കൈയല്ല, ചിലതിനെ വിരൽ ചൂണ്ടാനുള്ള കൈയാ. കാരണം ഞാൻ ചൂണ്ടിയാൽ എന്റെ കൈ എന്ന് പറയുന്നത് അവന്റെ വിരലാ. പറ, ഭയങ്കരമല്ലേ? അതുകൊണ്ടാ ഈ ഈ സാധനം വെച്ച് നമ്മൾ സകല അശുദ്ധിയും ചെയ്യുന്നത്. അവലത്തെ കരം ഉയർത്തിട്ട് പറ, ഈ കൈ അവന്റെ വിരലാ. ഞാൻ കൈ നീട്ടിയാൽ അവന്റെ വിരൽ ചലിക്കുക. ദൈവരാജ്യത്തിനകത്ത് നിങ്ങൾ ദൈവമക്കളുടെ പൊസിഷനെ കുറിച്ച് തൊടേണ്ട കാര്യമോ, അതാണ് ഈ പറയേണ്ടത്. പക്ഷെ ഞാൻ ഇന്നും നാളെ ഒന്നും തൊടത്തില്ല. പക്ഷെ നിങ്ങളുടെ തലയിൽ ഉണ്ടാകണം നിങ്ങൾ ആരാന്ന്. ഈ രാജ്യത്തിനകത്ത് നിങ്ങളുടെ കൈയാണ് കർത്താവിൻ്റെ കൈ, നിങ്ങളുടെ വായാണ് കർത്താവിൻ്റെ വായ്, നിങ്ങളുടെ ചെവിയാണ് കർത്താവിൻ്റെ ചെവി, നിങ്ങളുടെ കാലുകളാണ് കർത്താവിനെ കൊണ്ടുപോകുന്ന കാൽ. നിങ്ങൾ സംതിങ് സൂപ്പർ നാച്ചുറൽ. നിങ്ങൾ അങ്ങനെയാന്ന് മനസ്സിലായാൽ ചാരമെടുത്ത് മേളിലോട്ട് എറിഞ്ഞാൽ മതി, മന്ത്രവാദികൾ പോലും പുകഞ്ഞു പോകും. ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ചിലതിനെ നിയന്ത്രിക്കുന്നത്, ചിലതിനെ ഭരിക്കുന്നത്. നമുക്കറിയാം മോശ അത്ഭുതങ്ങളെ ചെയ്തു. മോശ ചോദിച്ചാൽ നമുക്കറിയാം അന്നുണ്ടായിരുന്ന മന്ത്രവാദികളും ചിലത് ചെയ്യുവാനിടയായി. എന്നാൽ നമുക്ക് 1, 2, 3 അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായി കഴിയും, മന്ത്രവാദികൾ ചെയ്തതിന്മേൽ പോലും ദൈവത്തിൻ്റെ കരം ചലിക്കുന്നത് നമുക്ക് കാണാനായി കഴിയും. പിശാചിൻ്റെ രാജ്യം ചിലത് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ മേലുള്ള അന്തിമ തീരുമാനം എന്ന് പറയുന്നതും ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്കാണ് കഴിയുന്നത്. അതിന്മേൽ കർത്താവാണ് നിയന്ത്രണം വെച്ചിരിക്കുന്നത്, അവനൊന്നും ചെയ്യാനായി കഴിയത്തില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മൾ ഭയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലായിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ അത് നീങ്ങിപ്പോകട്ടെ. ഞാനായിരിക്കുന്ന ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കിയാട്ടെ. അവിടെ ആയിരിക്കുന്ന എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്ന് മനസ്സിലാക്കിയാട്ടെ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിലേക്കും നന്മയിലേക്കും വന്നാട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, സിസ്റ്റർ പേര് ഗിരിജ, കണ്ണൂർ എടയാർ എന്ന സ്ഥലത്ത് നിന്നാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. ഒന്നല്ല, ഒരു അനേകായിരം സാക്ഷ്യങ്ങളായിട്ട് സിസ്റ്റർ ഇവിടെ ആയിരിക്കുന്നേ. 40 വർഷമായിട്ട് സിസ്റ്റർ കയ്യിലായിരിക്കുന്ന അലർജി പൂർണ്ണമായി മാറിപ്പോയി. 40 വർഷമായ അലർജി കയ്യിൽ നിന്ന് മാറിപ്പോയി. പറഞ്ഞേ, എന്തുവായിരുന്നു പ്രയാസം? എത്ര 40 വർഷമായോ? കയ്യിന്ന് ചോര വരും, ചൊറിഞ്ഞു ചൊറിഞ്ഞു ചോറ് തിന്നാൻ പോലും പറ്റില്ല. 40 കൊല്ലമായി. യേശു, ഇത് ഭയങ്കരമാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ 2019 നടന്ന മീറ്റിംഗിൽ വന്ന് സൗഖ്യമായി. അങ്ങനെയാണോ? ഇപ്പൊ 5 കൊല്ലമായി.
കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഈ ചേച്ചി പറഞ്ഞൊരു കാര്യം കേട്ടോ, കൈ ചൊറിഞ്ഞു പൊട്ടിയിട്ട് 40 കൊല്ലമായി, ആഹാരം കഴിക്കാൻ പോലും പറ്റത്തില്ല. 40 കൊല്ലത്തിന് ശേഷം അതൊരു സൗഖ്യം ഉണ്ടാകാന്ന് പറയുന്നു. കൊച്ചു കാര്യമല്ല, ഒന്ന് കൈ അടിച്ചു ഒരു ആഹാലുല്ല പറഞ്ഞേ. സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, സോപ്പും സോപ്പും പൊടി അല്ല ഇട്, ഒരു പ്രശ്നവുമില്ല. അതാണ് എന്റെ കർത്താവ് ചെയ്താലുള്ള ഗുണം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. അപ്പൊ ചേച്ചി വീട്ടിൽ പാണിയും പണിയും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്ന് കൈകൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ വലുതൊന്നും ഇല്ലല്ലോ. ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, വെള്ളം കൈ അഴുകിയിരിക്കുവോ? എന്റെ യേശു ചെയ്ത എത്ര വലിയ കാര്യമോ. അന്ന് ചേർന്ന് കൈ അടിച്ചു ഒരു ആമേൻ പറഞ്ഞേ. ഒന്ന് അല്ലുലിയ പറഞ്ഞേ, സ്തോത്രം ചെയ്ത ആമേൻ പറഞ്ഞേ. അതുപോലെ തന്നെ മകൻ പഠിച്ചിറങ്ങിയതിനു ശേഷം ജോലിയൊന്നും ഇല്ലായിരുന്നു. ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് 4 വർഷത്തിന് ശേഷം സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിച്ചു എന്ന് സിസ്റ്റർ പറയുന്നത്. മകന്റെ വിവാഹം അനുഗ്രഹത്തോടെ നടന്നു, കൂടാതെ ഒരു 2 നില വീടും കർത്താവ് കൊടുത്തു എന്ന് അത്ഭുത സാക്ഷിയ കർത്താവ് പറഞ്ഞു. വീട് വന്നു, മോന്റെ വിവാഹം നടന്നു, ജോലി കിട്ടി, ജോലി കിട്ടി, മോന് ജോലി കിട്ടി, വീട് വന്നു. ഇതാ 40 കൊല്ലത്തിന് ശേഷം കർത്താവ് പരിപൂർണമായി കൈകളെ സൗഖ്യമാക്കി. സിസ്റ്റർക്ക് പറയാനുള്ളത് നടുവേദന മാറിയ സാക്ഷിയാണ്. നടുവേദന മാറിയ സാക്ഷി. 6 മാസം മുന്നേ വീണതിനെ തുടർന്ന് നട്ടിലിന് അകൽച്ച സംഭവിച്ചു. ആയുർവേദ ഡോക്ടർ കാണിച്ചപ്പോ മണൽക്കീഴ് കെട്ടിക്കിടക്കാന പറഞ്ഞത്. 2 ആഴ്ച മുൻപ് സഹിക്കാൻ പറ്റുന്ന വേദന കാരണം ഡോക്ടർ വീണ്ടും കാണിച്ചു, മരുന്ന് കഴിച്ചു, മാറിയില്ല. പ്രയൽസലെ വിളിച്ച് പ്രാർത്ഥിച്ചു, അന്ന് മാറിയെന്ന സാക്ഷി പറ്റുന്നത്. ഡിസ്കിന് വിള്ളലുണ്ടായി, കിഴി കെട്ടി കിടക്കണമെന്നാ പറഞ്ഞത്. അവിടെ നിന്നാണ് പ്രാർത്ഥന സെല്ലി വിളിച്ചത്. ഇപ്പൊ പരിപൂർണമായിട്ട് ഓടി നടക്കുവോ? കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ടെന്ന് പറഞ്ഞേ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നടുവിനെ ഡിസ്കിനെ അകൽച്ച ഉണ്ടായതിനെ തുടർന്ന് എന്തുവായിരുന്നു ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? എനിക്ക് എൻ്റെ അടുത്ത് ഫോൺ കിട്ടി. എനിക്ക് ഈ ഗ്രൂപ്പിലുള്ള ഒരു ആൻറ്റിയുടെ നമ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ നമ്പറിൽ വിളിച്ച് അന്നേരം ഞാൻ പ്രാർത്ഥിപ്പിച്ചു. യേശു ചെയ്തതിന് നന്മ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവും. ഒന്ന് കൈ അടിച്ചു ഒരു ആമീൻ പറഞ്ഞു. അമ്മ പറയുന്ന കേട്ടോ, ഒന്നും ചെയ്യാൻ വയ്യ, വീട്ടിൽ ആരുമില്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് ഒന്ന് കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചാണ്. യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി. സന്തോഷമായിട്ട് പോയാണ്. അമ്മയുടെ പേര് സുഭാഷിണി എന്നാണ്. ആന്റി കോഴിക്കോട് നിന്നാണ് വരുന്നത്. നന്നായിട്ട് അറിയാം, വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളുകളാണ്. പറഞ്ഞേട്ടെ. ആന്റിക്ക് ഒരു ബാങ്ക് ലോൺ എടുത്തതിനെ തുടർന്ന് ഒത്തിരി ബാധ്യത ഉണ്ടായിരുന്നു, നടക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ 2019 കോഴിക്കോട് വെച്ച് ഇടദിവസങ്ങൾ നടത്തിയ ഒരു മീറ്റിംഗില് സൺവർ അങ്ങോട്ട് ദൂത് പറഞ്ഞു, ആന്റിക്ക് വിദേശത്ത് നിന്നും പണം വരുന്നുണ്ടെന്ന്. ആന്റിയുടെ മകൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്, കപ്പലിലാണ്. 6 മാസം ഓഫ് ഉള്ളതാണ്. കോവിഡിനെ തുടർന്ന് ആ 6 മാസവും വർക്ക് ചെയ്യേണ്ടി വന്നതിനെ തുടർന്ന് ആ ലോൺ അടക്കാൻ പറ്റി എന്നുള്ള സാക്ഷിയായിട്ടാണ് ആന്റി. കോവിഡ് അദ്ദേഹത്തെ അനുഗ്രഹമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. കടബാധ്യത തീർന്നു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ബ്ലസ് യു ലോർഡ്, ബ്ലസ് യു ലോർഡ്. സന്തോഷമായിട്ട് പോയാ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയാം. ആമീൻ. അവൻ ജീവിക്കുന്നു, അത്ഭുതങ്ങൾ എന്നും ഉണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് അതിനെ അനുഭവിക്കാനായി കഴിയും. ആമീനിനെ കാണുന്ന നിങ്ങൾ ചില തെറ്റായ ബോധങ്ങളിൽ നിന്ന് പുറത്തു വരണം. അതോടൊപ്പം തന്നെ പോസിറ്റീവായ കൺഫഷനിലേക്ക് വരണം. പോസിറ്റീവായ അല്ലെങ്കിൽ ദൈവവചന പ്രകാരമുള്ള കാര്യങ്ങൾ എന്നെ നിയന്ത്രിക്കണം, അതായിരിക്കണം എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഐ മീൻ, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഐ മീൻ, ഏത് കാര്യമാണോ ഐ മീൻ നിങ്ങളുടെ ഉള്ളിൽ ഭാരമായിരിക്കുന്നത്, വേദനയായിരിക്കുന്നത്, അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ അതിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു യേശുവേ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുവേ. ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ രാജ്യത്തിലാക്കിയിരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി സ്തോത്രമപ്പാ. ഹല്ലേലൂയ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പം ആ ദൈവസാന്നിധ്യത്തിൻ്റെ നിറവനുഭവിക്കണം. ദൈവസാന്നിധ്യത്തിൻ്റെ അപ്പം ആ അനുഭവങ്ങളിൽ അവർക്ക് ജീവിക്കുവാനായി കഴിയണം അപ്പ. രോഗം ആ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകണം. രോഗം ഈ ശരീരത്തിൽ വാഴരുത്. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു.
നന്ദി പറയുന്നു. ഐ മീൻ കഴുത്തിൽ തേയ്മാനമായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. തേയ്മാനമായിരിക്കുന്ന, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, കുനിയാനോ നൂരാനോ കഴുത്ത് ചലിപ്പിക്കാനോ കഴിയാതെ കഴുത്തിൽ വളരെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തി എനിക്ക് കാണാം. ഒരു ചന്ദന കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ ശരിക്കുന്നോർത്ത് നന്ദി പറയുന്നു. ആ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. സൗഖ്യത്തിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ തൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ആ ദുഃഖത്തിൽ നിന്ന് ഇതുവരെയും പുറത്തു വരാൻ കഴിഞ്ഞില്ല. ഐ മീൻ ആ കുടുംബത്തെ കർത്താവ് തൊടുകയാണ്. ഐ മീൻ ആ സങ്കടത്തെ ദൈവം നീക്കുകയാണ്, ആശ്വാസത്തെ പകരുകയാണ്. കർത്താവിൻ്റെ തുണ ഇന്ന് മുതൽ അനുഭവിക്കും. യേശുവെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന അപ്പ, നന്ദി പറയുന്ന കർത്താവെ, നന്ദി പറയുന്ന കർത്താവെ. അപ്പോൾ അതേപോലെ കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവെ അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അപ്പം അത് ചിലതിനെ ഉളവാക്കുന്നുവല്ലോ. അപ്പം നിൻ്റെ വചനം ചിലതിനെ ഉളവാക്കുന്നുവല്ലോ കർത്താവേ. അപ്പം അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. അപ്പം കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പം അവർ വർദ്ധിച്ചു വരട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഐ മീൻ വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.